എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ആണോ? അതെന്താണ് സുനാമി? ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പം കുറച്ച് വീഡിയോസ് കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് വീഡിയോ എന്ന് പറയുന്നത്, അതായത് ഈ കാർട്ടൂണൊക്കെ ചെയ്ത വ്യക്തി ആരാണെന്ന് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അതായത് ഒരു കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബാലാമണി, അതോടൊപ്പം തന്നെ നമ്മുടെ കള്ളൻ മാധവൻ, അങ്ങനെ ഒരുപാട് എന്താ അടിപൊളി കാർട്ടൂണായിട്ട് നമ്മളെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചൊരു വ്യക്തിയുണ്ട്. അതായത് കടലാസ് മിഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണർ, ആ ഒരു പുള്ളി നമ്മളിന്ന് കാണാൻ പോകണം ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത പാട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റില്ലായി നിൽക്കുന്ന എന്തായാലും ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോയിലേക്ക് പോവാം. അതിരാവിലെ എണീറ്റു വാച്ച് നോക്കി സമയം ഇതെങ്ങോട്ട് ഒരു പോക്ക് വിരലുകൾ സ്മാർട്ട് ഫോൺ തേടി പോക്ക് ഞാനാണ് ബ്രോക്ക് പുറത്തൊക്കെ ലോക്ക് കണ്ണു തുറന്ന് നീ ഒന്ന് നോക്ക് സമനില തെറ്റിയൊരു ട്രാഫിക് ബ്ലോക്ക് ലൈഫിന് ഒരു തരി പോലുമില്ല ഹോപ്പ് കോപ്പ് ഇതിനൊരു പരിഹാരം ഒരു മുഴം റോപ്പ് നാം ഇതുവഴി എങ്ങോട്ട് പോകുവതിനി എന്നോർത്ത് പടവുകൾ അത് പിന്നോട്ട് കയറുകയാണിത് എന്തൊരു പൊല്ലാപ്പ് ഭാവിയൊരു പുറം പോക്ക് ഭൂമി പോലെ മുന്നോട്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വേണ്ട, അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തേക്ക് ഇടിച്ച് കയറി ചെല്ലാം ഗൈസ്. ഹേയ് ബ്രോ. ഹായ്. എൻ്റെ ഹർഷൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി വേണ്ട ആളെ കണ്ടേക്കുവാണ്. ഇതാണ് നമ്മുടെ എന്താ വൈശാഖാണ്, വിശാഖ്. ഓക്കെ, അപ്പോൾ വിശാഖ് ബ്രോ, എങ്ങനെയാണ് ഈ ഒരു ചാനൽ എന്താ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു കാരണങ്ങളൊക്കെ? സ്റ്റാർട്ട് ചെയ്യാനിപ്പോൾ ലോക്ക്ഡൗണിൽ തുടങ്ങിയതാണ് ഇത്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഇപ്പോൾ 2020 സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും ഒരു ചിന്ത വന്നത് ഈ വഴിക്കായിരിക്കുമല്ലോ. മിക്കവാറും യൂട്യൂബ് ശരിക്കും പഠിച്ചത് എന്താ ഇത് തന്നെയായിരുന്നു? അതോ അനിമേഷൻ? അനിമേഷൻ അല്ല, പഠിച്ചത് ശരിക്കും മെക്കാനിക്കൽ ഫീൽഡാണ്. ഇത് നമ്മളൊരു ആഗ്രഹം കൊണ്ട് ഇറങ്ങി പഠിച്ചപ്പം എങ്ങനെ ഓൺലൈൻ വഴിയാണോ? അതോ അത് ഓൺലൈൻ വഴി യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ നോക്കി പഠിച്ച് റെഫർ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ചെയ്ത്. അപ്പോൾ ഏതായിരുന്നു ഫസ്റ്റ് വീഡിയോ ചെയ്തിരിക്കുന്നത്? തന്നെയാണ് എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് ഫോണിലാണ് ചെയ്തേക്കുന്നത്. അന്ന് നമ്മുടെ കയ്യിലൊരു അത്ര എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫോണിലിങ്ങനെ വിരലുകൊണ്ട് വരച്ച് ഒന്ന് ട്രൈ ചെയ്ത് ആദ്യമായിട്ട് ഇട്ട് നോക്കിയത്. ഫസ്റ്റ് റീച്ച് ആയത് നമ്മുടെ ബാലാമണി അതല്ലേ? ഫസ്റ്റ് റീച്ച് ആയത് അതാണ്. ഫസ്റ്റ് നമ്മുടെ നവ്യ ചേച്ചിയും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. അത് ഒത്തിരി ആൾക്കാർ സ്റ്റാറ്റസ് ആക്കി. ഞാനും അതാണ് ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം ലാസ്റ്റ് ചെയ്ത് മിന്നലും അല്ല മറ്റേ ആറാം തമ്പുരാൻ്റെ ആ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിനെ പറ്റി? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. നമുക്കിത് ചെയ്യാനുള്ള ഒരു സമയം നല്ലതുപോലെ വേണം. പിന്നെ പ്രധാനമായിട്ടും എന്താ ഫേസ് കാണിക്കാത്തത്? ഇത് മീൻസ് എന്താ ഒരു ഡി പി ആണെങ്കിൽ പോലും ഒന്നുമില്ല. ഡി പിയിൽ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ ചാനലിന്റെ ലോഗോ തന്നെയാണ്. പിന്നെ കേരളം മൊത്തം അന്വേഷിക്കുന്ന വ്യക്തിയാണ് ഇത്. ഒരുപാട് കമന്റ്സ് ഞാൻ കാണാറുണ്ട്, ഇത് ആരാ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും പേര് പോലും ചുരുക്കം പേർക്ക് അറിയത്തില്ല. ഇപ്പം എൻ്റെ ഞാനിതൊരു വ്ളോഗിങ് അല്ലല്ലോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫേസ് റിവീൽ ചെയ്തുകൊണ്ടുള്ള ഇൻസ്റ്റയിൽ പോലും അങ്ങനെ ഒരു ഫേസ് കാണിച്ചല്ല. ഇത് അത് ചാനലിന്റെ തന്നെ ഒരു ഇൻസ്റ്റ തന്നെയാണ് നമ്മൾ അതിനകത്തുള്ളത്. അപ്പോൾ എന്റെ ഫേസ് കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന വർക്കുകൾ കാണാനായിരിക്കും തോന്നിട്ടില്ലേ? ഇത് ഞാൻ തന്നെ ചെയ്തതെന്ന് ആൾക്കാരെ അറിയിക്കണം, അങ്ങനെ ഒരു എപ്പോഴേ ഞാൻ കരുതിയില്ല. ചാനല് നല്ലപോലെ റീച്ച് ആവുന്ന ഒരു സമയത്ത് അത് ഇത്ര പെട്ടെന്ന് ആവുന്ന ആ ഒരു സമയത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കും. അപ്പം ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പതുക്കെ റീച്ചായി വരുന്നതേ ഉള്ളായിരുന്നു. സമയം എടുക്കട്ടെ, ആൾക്കാർ എല്ലാ ആൾക്കാരിലേക്കും എത്തട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ റീച്ച് ആയത്. ശരിക്കും എക്സ്പെക്ട് ചെയ്തോ ഇങ്ങനെ വീഡിയോസൊക്കെ റീച്ച് ആവുമെന്നൊക്കെ? റീച്ച് ആവുമെന്ന് ശരിക്കും ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും നമ്മളിടുന്ന വീഡിയോ എല്ലാവരിലേക്കും എത്തണമെന്നൊക്കെ. അതൊക്കെ പോട്ടെ, ആദ്യം ഒരു വീഡിയോ എടുപ്പ് എത്ര വ്യൂസ് ആണ് കിട്ടിയിരുന്നത്? എനിക്കൊക്കെ 1-2 വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. എല്ലാവർക്കും അതുപോലെയൊക്കെ തന്നെയാണ്. അതുപോലെയൊക്കെ ആദ്യമൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ കണ്ട് സഹായിച്ച് 20 തന്നെയാണ് ആദ്യത്തെ വ്യൂസ് ഒക്കെ. 20 വ്യൂസ്. എത്ര സബ്ബാണ് ഇപ്പം ഉള്ള ടോട്ടല്? ഇപ്പം 1,24,000. പിന്നെ അത് മാത്രമല്ല, മിന്നമുള്ള ആ ഒരു വീഡിയോ നമ്മുടെ ബേസിൽ ഇല്ലേ, ബേസിൽ പുള്ളി വരെ കമൻറ്റ് ചെയ്തായിരുന്നു, കാരണം പുള്ളിക്ക് ഒരു ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു ആ ഒരു ഐറ്റം. പോട്ടെ, ഇപ്പം ലേറ്റസ്റ്റ് എന്താ ഇറങ്ങാൻ പോകുന്ന ആ ഒരു വീഡിയോ ഏതാണ് അടുത്തത്? അതും ഒരു മൂവി സ്പൂഫ് തന്നെയാണ്. മൂവി സ്പൂഫ് അതിപ്പോഴേ റിവീൽ ചെയ്യുന്നു. റിവീൽ ചെയ്യാതിരിക്കുന്ന ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിടികിട്ടും. എന്നാ പറയണ്ട, ഇനി എൻ്റെ ചാനലിക്കൂടെ പബ്ലിക് ആക്കിയെന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ആനിമേഷൻ പ്രൊഫഷണൽ ആക്കാൻ താല്പര്യമുണ്ടോ? ആക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു, നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, അതൊക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ പ്രൊഫഷണൽ മുന്നോട്ട് പൊളിച്ചെടുക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം വീഡിയോസ് മീൻസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ, ഫോണിലാണോ അതോ സിസ്റ്റം ആണോ എങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർ സഹായത്തോടെ അടുത്തിടെ സിസ്റ്റം എടുത്തു. അപ്പോൾ പുതിയ വർക്കുകൾ അതിനകത്ത് നല്ല ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും ബ്രോ. അപ്പം ഒരു വർക്ക് ചെയ്യാൻ ഏകദേശം എത്ര ദിവസമോ എടുക്കുന്നത് സാധാരണ? ഏകദേശം നമ്മളിതിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ പല ടൂളുകളും ഇപ്പോഴും അറിയത്തില്ല. നല്ലൊരു ഒരാഴ്ച എന്തായാലും എടുക്കും, ഉറപ്പായിട്ട് ഒരാഴ്ച എടുക്കും. ഒരു ദിവസം എത്ര ടൈമിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്? ഒരു ടൈം അങ്ങനെ കണക്കൊന്നും വെക്കാറില്ല, മനസ്സ് മുഴുവൻ ഇതായതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയമെല്ലാം ഞാൻ ഇതിൻ്റെ മുന്നിലായിരിക്കും, മാക്സിമം ഇതിനായിരിക്കും. ഓക്കെ, അപ്പോൾ വിഷയ ബ്രോ, അപ്പോൾ നമ്മൾ റൂമിനകത്ത് കുറേ കാഴ്ചകളുണ്ട്. അതേ എന്താ ബ്രോ ചെയ്ത കുറച്ച് വർക്കുകൾ നമ്മൾ കണ്ടായിരുന്നു, അതായത് കുറച്ച് പടങ്ങൾ മീൻസ് ഒരു കപ്പിൾ ഒരു പടം, അത് ബ്രോ തന്നെ വരച്ചാണ് ബ്രോയുടെ ഹനിയും പറഞ്ഞായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് വരച്ചത് അതൊന്നും പറഞ്ഞു. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന റൂമാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു കലാസൃഷ്ടി വേണമല്ലോ ധൈര്യമായിട്ട് എന്നൊരു ചെയ്തതാണ്. അപ്പം അതോ ഇനി മനസ്സിലാരെങ്കിലും തന്നെ ആർട്ടായിട്ട് ചെയ്ത ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലൻ എന്ന് നെറ്റിന്നെടുത്ത് വരച്ച. കാരണം അത് പെയിന്റ് അല്ല, ഞാനത് ബ്ലാക്ക് ചാർട്ടിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വീട്ടിലെങ്ങനെ സപ്പോർട്ട് മീൻസ് അച്ഛൻ അമ്മ അനിയനൊക്കെ സപ്പോർട്ട് എങ്ങനെ? നല്ല സപ്പോർട്ടാണ്, നല്ല പ്രോത്സാഹനം. അവരെ കൊണ്ട് പറ്റുന്നത് അനിയനിങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ഗായ്സ് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഇതാണ് അനിയൻ. അറിയാവുന്ന ഇൻട്രോഡ്യൂസ് ചെയ്യും, പേര് എന്ന് പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് വിജയ്, ഞാനിപ്പം MCAക്ക് പഠിക്കുന്നു. MCA പഠിക്കുന്നു. ഇപ്പം ക്ലാസ്സൊന്നും തുടങ്ങിയില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ചേട്ടൻ്റെ വർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചേട്ടനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? പിന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. കാര്യം തുടക്കമൊക്കെ ഒത്തിരി സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ ആരും ഒന്നും അധികം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സഹായിച്ചു. ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല, കാരണം ഒരു ആനിമേഷൻ ചാനലാണ്, കാർട്ടൂണാണ്. എത്ര പേര് കാർട്ടൂൺ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ റീച്ചാവുന്നൊരു കാലത്ത് റീച്ചാവട്ടെന്ന് ഞാൻ കരുതിയുള്ളൂ. അപ്പം ഞാനായിട്ട് ആരോടും, ഞാൻ ഇവനോടും പിന്നെ എൻ്റെ വളരെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരായിരുന്നു ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ വ്യൂസ് ഇവരൊക്കെ തന്നെയാണ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ എല്ലാ ചാനലിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഇതായിരുന്നു പരിപാടി. വീഡിയോസ് കണ്ടിട്ട് ഈ ഗേൾസിൻ്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അനി എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഗേൾസ് അങ്ങനെ ഫാൻസ് ഒക്കെ ഉണ്ട്. സാധാരണ ഒരു നമ്മളങ്ങനെ ഫാൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരു ആരാധന. അപ്പോൾ ഗേൾസ് മാത്രമായിട്ട് നമ്മൾ കമൻസിലൊക്കെ ഗേൾസിൻ്റെ കമൻസൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും നമ്മുടെ സപ്പോർട്ടേഴ്സാണ്. അങ്ങനെ ഗേൾസ് മാത്രമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. ഒരുപാട് മെസ്സേജ് ഇപ്പോഴും ഇൻസ്റ്റയിൽ വരുന്നുണ്ട്. ഈ ഒരു സംഭവം ചെയ്തപ്പോഴത്തേനും മീൻസ് അയൽക്കാർ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് ഈ ഒരു സംഭവം ചെയ്ത് ബ്രോയാന്ന് അവരൊക്കെ അറിഞ്ഞപ്പോഴത്തേന് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഒന്ന് ഞാനാന്ന് ഈ അടുത്ത സമയത്ത് അറിഞ്ഞപ്പോൾ റിയാക്ഷൻ അറിഞ്ഞപ്പോൾ എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്തൊന്നും നമ്മളധികം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ട് നമ്മളാരും അധികം വെളിവെച്ചൊന്നും കാണുന്നില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും പോസിറ്റീവായിട്ടല്ലേ? എല്ലാവരും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നവരും നാട്ടിൽ തന്നെ ഫാൻസും എല്ലാം ഉണ്ടോ? മീൻസ് ഇപ്പം പുറത്ത് പോകുമ്പോൾ ചേട്ടാ വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ അതിനും വേണ്ടിയൊന്നും കാണാറുണ്ട്. അറിയത്തില്ല ചേട്ടൻ ചെയ്യുന്നതിനാണ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പരിചയമായിട്ടില്ല, സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചുരുക്കം പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കട്ട സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനും സപ്പോർട്ട്, കാരണം എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അറിയാം എൻ്റെ വീട് അറിയാമോ? അത് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എൻ്റെ ചാനലൊക്കെ സബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തേക്കണം. വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പോൾ എന്തായാലും കണ്ടാൽ ഒരുപാട് സന്തോഷം. അപ്പം എന്താ ഇനി മുന്നോട്ടുള്ള വിഷയപ്രോട് വീഡിയോസൊക്കെ ഒരുപാട് റീച്ച് എത്തട്ടെ. അപ്പോൾ എന്തായാലും എന്താ എൻ്റെയും എൻ്റെ ചാനലിൻ്റെ ഭാഗം ഒരു എന്താ ഒരു വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു ആശംസകൾ അർപ്പിക്കുന്നു. അപ്പം ക്യാമറമാൻ അഭിഷേകിനോടൊപ്പം ഞങ്ങൾ സൈൻ ഓഫ് പറയുകയാണ് അല്ലേ. അതൊന്നും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് അല്ല ലൈക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.